നിറമുള്ളതാകട്ടെ നമ്മുടെ ഓർക്കിഡ് തോട്ടം. വെൽക്കം ബാക്ക് ടു ഗ്രീൻ ഹോം. ഓർക്കിഡ്സിൻ്റെ പെരുമാലിനത്തെപ്പറ്റിയും അതിൻ്റെ പൂക്കളുണ്ടാകാനുള്ള മാർഗങ്ങളെപ്പറ്റിയും ഫെർട്ടിലൈസിങ്ങിനെ പറ്റിയും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ്സിനെ പറ്റിയും ഒക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ കുറച്ചധികം ഓർക്കിഡ്സ് ആദ്യം ഒരു തൈ വാങ്ങുന്നു, പിന്നെ രണ്ടെണ്ണമായി, പിന്നെ പത്തെണ്ണമായി, 20 30. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. കുറേ തൈകൾ കൂടി വന്നപ്പോൾ ഓർക്കിഡ്സ് പ്ലേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ തൂക്കിയിടാനുള്ള സ്ഥലങ്ങളൊക്കെ നിറഞ്ഞു. പിന്നെ ഇതെവിടെ വെക്കും? ഇതായിരുന്നു അടുത്ത പ്രശ്നം. അങ്ങനെ എനിക്ക് പിന്നെ ബാക്കിയുണ്ടായിരുന്ന ഒരു സ്ഥലം എൻ്റെ മുറ്റം തന്നെയായിരുന്നു. പക്ഷേ മുറ്റത്ത് നിലത്ത് ഓർക്കിഡ്സ് വെക്കുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ കുറേ യൂട്യൂബ്സിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് ഒരുപാട് ഡിസൈൻസ് എനിക്ക് കിട്ടി. പക്ഷേ ഇതൊന്നും ഒരുപക്ഷേ ഫിനാൻഷ്യലി എനിക്ക് അഫോർഡബിൾ ആയിരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയതായിരുന്നില്ല, അല്ലെങ്കിൽ അത് ആനിമേഷനിലൂടെ അവർ കാണിച്ചു തരുന്ന ഡിസൈനാണ്, നമുക്ക് പ്രാവർത്തികമാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറേ ചിന്തിച്ചിട്ട് ഞാൻ എൻ്റെ മുറ്റത്തിൻ്റെ മതിലിനോട് ചേർന്ന് ഒരു ഓർക്കിഡ് തോട്ടം നിർമ്മിച്ചു. ഈ ഓർക്കിഡ് തോട്ടത്തിന് വളരെ മനോഹരമായ 2-3 പ്രത്യേകതകളും ഞാൻ കൊടുത്തു. ഓർക്കിഡ് തോട്ടത്തിൻ്റെ മുകൾ ഭാഗത്ത് ഈ കാണുന്ന പോലെ കുറേ ഹുക്സ്, സ്റ്റീൽ ഹുക്ക് ഞാൻ ബെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. എല്ലാ സ്ഥലങ്ങളിലും ഹുക്ക് വെച്ചു, കാര്യം ഒരുപാട് സ്ഥലങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഇതാ ഈ കാണുന്ന റോഡ്സ്, ഓർക്കിഡിൻ്റെ മുകൾ ഭാഗത്ത്, ഓർക്കിഡ് ഷെഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു റോഡ്, 2-3 റോഡ്സ് ഇതേമാതിരി ബെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. ഈ ഒരു റോഡിലാണ് താഴേക്ക് ഓർക്കിഡ് തൂങ്ങുന്നത്. ഷെഡിനുള്ളിൽ ഒരു 3 വരിയായിട്ട് നമുക്ക് ഓർക്കിഡ് തൂക്കാൻ പറ്റും. ഈ റോഡിൽ ഇതുപോലെ കമ്പി ഉപയോഗിച്ച് നീളം കൂട്ടിയിട്ട് ഓർക്കിഡ് ചട്ടിയിലാണ് ഞാൻ പ്ലേസ് ചെയ്യാറുള്ളത്. കാര്യം കമ്പിയിലൂടെ ഒച്ച് കയറി നമ്മുടെ ഓർക്കിഡ് ചട്ടിയിലേക്ക് വരുന്നത് തടയാൻ പറ്റും, ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. പിന്നെ ഇതുപോലെ സ്റ്റെപ്പായിട്ടാണ് നമ്മളതിൻ്റെ നീളം ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പിന്നിലുള്ളത് കുറച്ച് ഹൈറ്റിലും അതിനു മുന്നിലുള്ളത് കുറച്ച് താണിട്ടുമായിട്ട് ഒരു റോ ഞാൻ എടുത്ത് മാറ്റിയതാണ്. 3 റോ എനിക്ക് സുഖമായിട്ട് ഇതിൽ ഈ ഒരു ഓർക്കിഡ് ഷെഡിൽ വെക്കാൻ പറ്റും. അതിന് നനയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓർക്കിഡ് ചട്ടി നോക്കുമ്പോഴുമൊക്കെ ഈ ഒരു തട്ടുതട്ടായിട്ട് ക്രമീകരിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണാൻ പറ്റും ഞാനിട്ടിരിക്കുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്, ഗ്ലാസ് അല്ല, ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. അപ്പോൾ അതിലൂടെ നന്നായിട്ട് വെളിച്ചവും അത്യാവശ്യത്തിന് സൂര്യപ്രകാശവും ചൂടുമൊക്കെ ഓർക്കിഡ്സിന് കിട്ടും, പക്ഷേ മഴ നനയാതെ സംരക്ഷിക്കാനും പറ്റും. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്റ്റീൽ ഹുക്സ് ഘടിപ്പിച്ച ആ ഭാഗങ്ങളിലൊക്കെ എവിടെയാണോ എനിക്ക് അവെയിൽ ചെയ്യാൻ പറ്റുന്ന ആ ഭാഗത്തൊക്കെ സ്റ്റീൽ ഹുക്സ് ഘടിപ്പിച്ചിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു മരത്തടിയിൽ ഓൺ സീഡിയം അല്ലെങ്കിൽ ഡാൻസിങ് ഗേൾ വെറൈറ്റീസ് ഞാൻ പിടിപ്പിച്ചിരിക്കുകയാണ്. മരക്കമ്പിലൊക്കെ ഇതുപോലെ ഡാൻസിങ് ഗേൾസ് പിടിപ്പിച്ചിട്ട് ചട്ടിയിൽ നടന്നതിൽ നന്നായിട്ട് മരക്കമ്പിലാണ് ഓൺ സീഡിയമൊക്കെ വളർന്നു വരുന്നതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതേമാതിരി ഓൺ സീഡിയം ഈ ഒരു കമ്പിൽ പിടിപ്പിച്ചിട്ട് തൂക്കിയിട്ടു. പിന്നീടുള്ളത് നമ്മൾ ഈ ഓർക്കിഡ് ഷെഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ, ഈ ഒരു ഡിസ്റ്റൻസ് ചട്ടിയും ഓർക്കിഡ് ഷെഡിൻ്റെ ഫ്രെയിമുമായിട്ട് ഈ ഒരു മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഫ്രെയിമും നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പം മതിലോ, ഇതിൻ്റെ മതിലാണ് ചുമരോ വീടിൻ്റെ മതിലോ ചുമരോ അതിനോട് ചേർന്നാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. കാര്യം മഴക്കാലമാകുമ്പോൾ ഒച്ച ശല്യം കൂടും. ഈ മതിലിലൂടെയൊക്കെ ഒച്ച കയറിയിട്ട് നമ്മുടെ ഓർക്കിഡ് ചട്ടിയിലേക്ക് വരാതിരിക്കുന്നത് തടയാനാണ് വരുന്നത് തടയാനാണ് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇത് മുന്തിരിവള്ളിയാണ്. ഈ ഓർക്കിഡ് ഷെഡിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചട്ടിയിൽ ഞാനൊരു മുന്തിരിവള്ളി വെച്ചു, മറുഭാഗത്ത് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൈയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുന്തിരി വലുതായി, ഇപ്പോൾ ഏകദേശം 1 വർഷമായിട്ടുണ്ട്. ഇതിലേക്ക് വലുതായിട്ട് ഓർക്കിഡ് ഷെഡിൻ്റെ മുകൾ ഭാഗത്ത് ഇതങ്ങ് പടർന്ന് പന്തലിച്ചു. ഇതാ ഈ ഒരു സ്റ്റീൽ ഒരു കമ്പിയും കൂടെ ഞാനത് ബെൽഡ് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഓർക്കിഡ് ഷെഡിൻ്റെ കാണാൻ പറ്റും ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതേപോലുള്ള കുറച്ച് കമ്പികൾ, ഒരു 2 നീളത്തിലുള്ള കമ്പികൾ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് കയർ കിട്ടി. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ എൻ്റെ മുറ്റത്ത് നിറയെ ഇത് മറുഭാഗത്ത് നിന്നും വന്ന പാഷൻ ഫ്രൂട്ടാണ്. ഇതൊരു പാഷൻ ഫ്രൂട്ടും മുന്തിരിയും മിക്സായിട്ട് ആ ഒരു തണൽ കിട്ടുന്ന രീതിയിൽ, നമുക്കറിയാം ഓർക്കിഡിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റ് വെയിലടിക്കാൻ പാടില്ല, ഇത് വയലറ്റ് പാഷൻ ഫ്രൂട്ടാണ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് വെയിൽ കിട്ടാതിരിക്കാൻ മുമ്പ് ഞാൻ ചെയ്തിരുന്നത് ഇതേമാതിരി ഗ്രീൻ ഷീറ്റ് ചെയ്തായിരുന്നു.
പക്ഷേ ഇപ്പോൾ ഈ മുന്തിരി വള്ളികളും അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയും ഒക്കെ പടർന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഷെയ്ഡായി വന്നപ്പോൾ ഇതിൻ്റെ ഒരു തണല് അതിന് കിട്ടാൻ തുടങ്ങി ഓർക്കിഡ്സിന്. അപ്പോൾ രണ്ട് ഗുണങ്ങളാണ്, ഒന്ന് ഓർക്കിഡ്സിനൊരു തണുപ്പ് കിട്ടും, പിന്നെ നമുക്കൊരു കാഴ്ചയും ഫ്രൂട്ട്സുമാണ്. ഇത് പാഷൻ ഫ്രൂട്ട് ഞാൻ വെച്ചിരിക്കുന്നത് ചട്ടിയിലാണ്, ഒറ്റ തണ്ട്. ഇതാ ഈ പോയിരിക്കുന്ന തണ്ട് പടർന്ന് പന്തലിച്ചിട്ടാണ് എനിക്ക് കായകൾ തരുന്നത്. നന്നായിട്ട് വളം ചെയ്ത് കൊടുത്താൽ പാഷൻ ഫ്രൂട്ട് ചട്ടിയിൽ നിറയെ കായകൾ തരും എന്നുകൂടെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ കാണുന്നവർക്ക് ഒരു പുതിയൊരു അറിവോ അല്ലെങ്കിൽ പുതിയൊരു ആശയമായി വരുന്നുണ്ടെങ്കിൽ അത് സന്തോഷം തന്നെയാണല്ലോ. നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ ഒരുപക്ഷെ അറിയുന്നതായിരിക്കും, പക്ഷേ നമ്മളിതിങ്ങനെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഇത് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും. ഇത് മിൻറ്റാണ്, പുതിന. പ്ലാസ്റ്റിക്കിൻ്റെ വെർട്ടിക്കൽ ബോട്ടലിലാണ് ഈ പുതിന വളർത്തിയിരിക്കുന്നത്. ഇത് നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നൊരു വെർട്ടിക്കൽ സ്റ്റൈലുള്ള ബോട്ടിൽസാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒച്ച ശല്യം കുറയും എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, എനിക്ക് അറിയില്ല അത്. അതുകൊണ്ടുകൂടിയാണ് ഞാനിത് ഓർക്കിഡ്സിൻ്റെ ഇടകളിലൊക്കെ ഇത് തൂക്കിയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് എപ്പോഴും ഓർക്കിഡ്സ് ഇങ്ങനെ തൂക്കിയിടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അടിഭാഗത്ത് വേരുകളൊക്കെ നന്നായിട്ട് വളർന്നു നിൽക്കും. അതുകൊണ്ട് തന്നെ ഓർക്കിഡ്സ് എപ്പോഴും ഹാങ് ചെയ്തിടുന്നതാണ് ഏറ്റവും നല്ല വളർച്ചയ്ക്ക് ഉള്ളത്, വളർച്ച കിട്ടുന്ന ഒരു രീതി. ഇതൊക്കെ ഇപ്പോൾ വന്ന ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് വന്ന സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എൻ്റെ ഒരു ഗാർഡൻ ഒരു സെറ്റപ്പ് ഓർക്കിഡ് ഷെഡിൻ്റെതൊന്ന് വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഇത് ഇരിക്കുന്ന ഒരു ഇരിപ്പിടം ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ അതാണ്, ഒരു ഇരിപ്പിടം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും ഓർക്കിഡ് മുകളിൽ തൂങ്ങും, അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ഈ ഒരു രീതിയിൽ ഇരിക്കാവുന്ന ഒരു ഇരിപ്പിടമുണ്ട്. അതിൻ്റെ ബാക്കിലും പ്ലാസ്റ്റിക് കോൺസ് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും ഇരിപ്പിടത്തിൻ്റെ ബാക്കിലായിട്ട്. ഇതാണ് ഏറ്റവും മനോഹരമായ ഒരു വ്യൂ. രാത്രിയുള്ള ആ ലൈറ്റിംഗ്, ഇരിപ്പിടത്തിൻ്റെ മുകളിലായിട്ട് ക്രമീകരിച്ച ആ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയോട് കൂടിയിട്ട് ഓർക്കിഡിൻ്റെ ഫ്ലവേഴ്സ് ഒരു ഷെയ്ഡിൽ നിന്ന് കാണുന്ന പോലെ കാണാൻ പറ്റുന്ന ആ ഒരു സൗന്ദര്യം ഈ ഒരു ഓർക്കിഡ് ഷെഡിനുണ്ട്. ഇത് പൂർണ്ണമായും ഇൻഡസ്ട്രി വർക്കാണ്. നല്ലൊരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരാളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലും മനോഹരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു ഓർക്കിഡ് ഷെഡ്, ഒരു ഓർക്കിഡ് തോട്ടം ഇതുപോലെ നിർമ്മിക്കാൻ പറ്റും.